വേറെ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഉഗാണ്ടയിലെ സ്കൂളിലുണ്ടായ വെടിവയ്പ്പിൽ നാൽപ്പത് പേർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് എട്ട് പേർ എട്ടുപേരുടെ നില ഇപ്പോൾ ഗുരുതരമാണെന്ന് അറിയുന്നു ആദ്ര ഈ ചേരുന്നു വിശദാംശങ്ങളുമായി ആദ്ര ഭീകരാക്രമണമാണ് നടന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് നാൽപ്പതോളം പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഭദ്ര പത്ത് വർഷത്തിനിടെ ഉഗാണ്ടയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ആക്രമണം തന്നെയാണ് ഉഗാണ്ടയിലെ സ്കൂളിൽ ഉണ്ടായിട്ടുള്ളത് പടിഞ്ഞാറൻ ഉഗാണ്ടയിലെ കസസ ജില്ലയിൽ ജില്ലയിലുള്ള എംപോണ്ടയിലെ ലുബിയ സെക്കൻഡറി സെക്കൻഡറി സ്കൂളിലാണ് ഇത്തരത്തിലൊരു ഭീകരാക്രമണം ഉണ്ടായിട്ടുള്ളത് അഞ്ച് ഭീകരോളം ഭീ അഞ്ചോളം ഭീകരരെത്തിയാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരം കോങ്കോയുമായി അതിർത്തി പങ്കിടുന്ന ഈ ഭീകരർ സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഈ കോങ്കോയുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് ഇത് ഇതുകൊണ്ട് തന്നെ ഭീകരാക്രമണങ്ങൾ പതിവായിരുന്നു അതുകൊണ്ട് തന്നെ സൈന്യം സൈന്യം പല രീതിയിലുള്ള ഇതിന് ഇതിന് ഇതിനെതിരെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയും ചെയ്യുന്നുണ്ടായിരുന്നു ഇതിനിടയ്ക്കാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടുള്ളത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നാൽപ്പതോളം പേർ കൊല്ലപ്പെട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന എന്ന് ലഭിക്കുന്ന കണക്കുകൾ നാൽപ്പതോളം നാൽപ്പതോളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇതിൽ എത്ര വിദ്യാർത്ഥികളുണ്ടെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണക്കുകളൊന്നും ലഭ്യമായിട്ടില്ല ഇതിൽ പരിക്കേറ്റ ആക്രമണത്തിൽ പരിക്കേറ്റ എട്ടോളം പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല ഇവിടെ നിന്നും സ്കൂളിൽ നിന്നും പല ഒരുപാട് പെൺ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള പലരെയും തട്ടിക്കൊണ്ടുപോയി എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട് ആക്രമികൾ ഈ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെ ബന്ധമുള്ള എ ഡി എഫ് എന്ന് പറയുന്നൊരു സംഘടന സംഘടനയിലെ ഭീക സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഭീകരരാണ് ആക്രമണം നടത്തിയത് എന്നാണ് സൈന്യം അറിയിക്കുന്നത് അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സംഘമാണ് ആക്രമണം നടത്തിയത് ഇവർ സ്കൂളിൽ എത്തുകയും ഇവിടെ ബോംബെറി ബോംബ് എറിക്കറി ആക്രമണം നടത്തുകയുമായിരുന്നു തുടർന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ആളുകളെ വെടിവെച്ചും വെട്ടിയും ൾപ്പെടെ കൊല്ലപ്പെൾപ്പെടെ കൊല്ലപ്പെടുത്തുകയായിരുന്നു മാത്രമല്ല ഭക്ഷണശാലകൾ ഉൾപ്പെടെ കൊള്ളയടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് ഇതിനെ ഇത് തുടർന്ന് ഈ ആക്രമി ആക്രമി സംഘത്തെ സൈന്യം പിന്തുടരുന്നുണ്ട് ഇവരെ പിടികൂടാനുള്ള പ്രവർത്തനങ്ങളും ഇപ്പോൾ നടത്തി വര നടത്തി വരികയാണ് അറുപതിലധികം പേരാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത് ഇതിൽ നാൽപ്പതോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഭദ്ര ശരി വ്യക്തമാണ് ആതിര ഉഗാണ്ടയിലെ സ്കൂളിലുണ്ടായ ഭീകരാക്രമണത്തിൽ നാൽപ്പതോളം ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് അറിയുന്നത് എട്ട് പേരുടെ നില ഗുരുതരമാണ് അതേസമയം ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട സംഘടനയാണ് ഇത്തരം ഒരു ആക്രമണത്തിന് പിന്നിൽ എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഭീകരർക്കായുള്ള ഭീകരരെ പിന്തുടരുകയാണ് ഇപ്പോൾ സൈന്യമെന്നും അറിയുന്നുണ്ട് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആതിര